Hi friends, welcome back to our channel. Inni njan cheyan povunnathu oru saree blouse aanu. Rendu dartodu koodiya oru saree blouse. Adu namukku eluppathil engane cut cheyedukka. Namukku correct fit aayittulla oru blouse vechittana njan idin alavu edukkunnathu. Front open aayittulla oru blouse aanu idu. Cutting bandukalo angane onnum illathathu kondu namukku valare eluppathil thanne idu cut cheyyam. Adin njan ee front part aanu cut cheyan povunnathu. Njan ivide oru lining material aanu eduthittullathu. Adinte karabhagathu ninnu thottaanu njan marking thodangunnathu. ആദ്യം തന്നെ നമ്മൾ ഒരു നമ്മുടെ അളവ് ബ്ലൗസ് എടുത്ത് മുകളിൽ വെച്ചു അത് കരഭാഗത്തുനിന്ന് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ നീക്കിയിട്ട് വേണം വയ്ക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അടിപ്പ് വരും അപ്പോൾ നമ്മൾ ആ തുണി മടങ്ങി പോവും അതുകൊണ്ട് നമുക്ക് തികയില്ല അല്ലെങ്കിൽ അതുകൊണ്ട് കുറച്ച് നീക്കിയിട്ട് വേണം വയ്ക്കാനായിട്ട് അതിനുശേഷം നമ്മൾ അളവ് ബ്ലൗസിൻ്റെ പോലെ തന്നെ ആ അളവിൽ തന്നെയാണോ തയ്ക്കുന്നുണ്ടെങ്കിൽ ആ അളവിലുള്ള കഴുത്തൊക്കെ മാർക്ക് ചെയ്തു അല്ല നമുക്കിപ്പോൾ കുറച്ച് കൂടുതൽ വേണം കുറവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ അളവ് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എവിടെയാണോ വന്നിട്ടുള്ളത് അവിടെയൊന്ന് മാർക്ക് ചെയ്യാം നമ്മൾ എത്രത്തോളം മെറ്റീരിയൽ അവിടെ ഷോൾഡറിൻ്റെ ഭാഗമുണ്ടോ തയ്യൽ തുമ്പ് ചേർത്തിട്ടല്ല സ്റ്റിച്ച് എവിടെയാണോ അവിടെ നമ്മൾ മാർക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ ആ ആം ഹോൾ മാർക്ക് ചെയ്യാം ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞിരുന്നത് അളവുകളൊന്നും വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെയല്ല ചെയ്യാം ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം നമ്മൾ സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്ത് ആ വിരലൊന്ന് വെച്ച് പ്രസ് ചെയ്യുക പ്രസ് ചെയ്തതിന് ശേഷം തയ്യൽ അളവ് ബ്ലൗസ് ഒന്ന് പൊക്കിയിട്ടുണ്ടെങ്കിൽ ആ നമ്മുടെ കൈ വെച്ചേക്കുന്ന ഭാഗത്ത് കൂടി ഓരോ പോയിൻറ്റുകളിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് കുറച്ചധികം പോയിൻറ്റ്സ് മൂന്നാല് പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ തയ്യൽ തുമ്പ് അറ്റം വരെ സൈഡിലെ തയ്യൽ തുമ്പ് മുഴുവനായിട്ടും എടുക്കുന്നുണ്ട് ബാക്കിയുള്ള സൈഡുകളിലൊന്നും തയ്യൽ തുമ്പ് എടുക്കുന്നില്ല സൈഡിൽ മാത്രമുള്ള തയ്യൽ തുമ്പാണ് ആദ്യം ഇപ്പോൾ മാർക്ക് ചെയ്ത് പോകുന്നത് ഇതിനുശേഷം നമ്മളിങ്ങനെ പോയിൻറ്റുകൾ മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് ഇനി ഇത് ജോയിൻ ചെയ്യാം നമ്മളിങ്ങനെ അളവെടുക്കുമ്പോൾ ഒരു പ്രത്യേകത അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അളവ് ബ്ലൗസ് അങ്ങോട്ടും ഒന്ന് നീങ്ങാണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ചൊക്കെ അങ്ങോട്ട് നീങ്ങാണ് അപ്പോൾ വരുമ്പോൾ നമ്മുടെ അളവിൽ വ്യത്യാസം വരും അപ്പം നമുക്ക് തയ്ച്ചിടുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല അതിനുശേഷം നമുക്കിനി സൈഡിൽ മാർക്ക് ചെയ്യാം ഞാനിവിടെ തയ്യൽ തുമ്പും ചേർത്തിട്ടാണ് സൈഡിൽ മാർക്ക് ചെയ്യുന്നത് സൈഡിൽ മാത്രമേ ഞാൻ അങ്ങനെ തയ്യൽ തുമ്പ് ചേർത്ത് മാർക്ക് ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലായിടത്തും പിന്നീടാണ് തയ്യൽ തുമ്പ് ചേർക്കുന്നത് അതുപോലെ തന്നെ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അത് താഴത്തേക്കും മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ടക്ക് അല്ലെങ്കിൽ ഡാർട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ഞാനിവിടെ രണ്ട് ഡാർട്ടാണ് എടുക്കുന്നത് ആ ബോളിൻ്റെ അവിടുത്തെ ഡാർട്ടും പിന്നെ താഴത്തുനിന്ന് വേസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡാർട്ടും അതുപോലെ രണ്ട് ഡാർട്ടാണ് എടുക്കുന്നുള്ളത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബോളിന് എടുത്ത പോലെ തന്നെ കൈയൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം അളവ് ബ്ലൗസ് ഒന്ന് പൊക്കുക അപ്പോൾ നമുക്ക് കൈ പ്രസ് ചെയ്ത് ചെയ്യുന്ന ഭാഗം മനസ്സിലാവും അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആ ബസ്റ്റ് ഏരിയയിൽ മാർക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം ഇപ്പം നമുക്ക് രണ്ട് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തേക്കുന്ന പോയിൻറ്റുകൾ ജോയിൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരു സ്കെയിലോ അല്ലെങ്കിൽ നമുക്ക് വെറുതെ മാർക്ക് ചെയ്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്കെയിൽ യൂസ് ചെയ്യാം താഴത്തുള്ള ഡാർട്ടിന് നമ്മൾ 2 ഇഞ്ചാണ് എടുക്കണത് അതായത് ഓരോ സൈഡിലേക്കും ഓരോ ഇഞ്ച് വീതവും മുകളിലോട്ടോ ഇതിൽ നിന്ന് അര ഇഞ്ച് രണ്ട് സൈഡിലും വെച്ച് 1 ഇഞ്ചും അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഡാർട്ടുകളൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്ത് 2 ഡാർട്ടാണ് കൊടുത്തിട്ടുള്ളത് 2 ഇഞ്ചിലുള്ള ഡാർട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തയ്ച്ചു പോകുമ്പോൾ ആ 2 ഇഞ്ച് അവിടുത്തെ വേസ്റ്റ് ഭാഗത്ത് കുറയും അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് താഴെ സ്റ്റിച്ചിങ് അലവൻസ് കൂടി നമ്മൾ ചേർത്തിട്ട് അളവ് കൊടുത്തിട്ടില്ലേ അതിൻ്റെ അപ്പുറത്ത് 2 ഇഞ്ച് അത് ആഡ് ചെയ്യണം ഇതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ചാണ് ഡാർട്ട് കൊടുത്തിട്ടുള്ളത് അത് തയ്ച്ചു പോകുമ്പോൾ 1 ഇഞ്ച് കുറയും അവിടുത്തെ അപ്പോൾ അവിടെ ഒരു 1 ഇഞ്ച് കൂടുതൽ നമ്മൾ കൊടുക്കണം
ഇനി നമ്മൾ താഴ്ഭാഗത്തെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാൻ പോവാണ്. അവിടെ നമ്മൾ വേറൊരു പീസ് വെച്ചിട്ട് മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ ആകെ അര ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് എടുക്കുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ അങ്ങനെ വേറൊരു പീസ് വെച്ച് അടിക്കാൻ താല്പര്യമില്ല, ആ തുണി തന്നെ വെച്ച് മടക്കി അടിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ കൂടുതൽ എടുക്കുക. തയ്യൽ തുമ്പ് നമുക്ക് എടുക്കാം, കാരണം രണ്ട് പ്രാവശ്യം മടക്കി നമുക്ക് തയ്ക്കണമല്ലോ. ഒരു ഇഞ്ച് മതി, കുറച്ചും കൂടി വീതിയിൽ തയ്ക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളിനും കഴുത്തിനും മാർക്ക് ചെയ്യാം. ഒരു ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് സ്ലോപ്പ് വരുന്നില്ല, കാരണം കുറച്ച് ഭാഗമല്ലേ അത് വരുന്നുള്ളൂ. കഴുത്തിന് നമ്മൾ അത്യാവശ്യം വീതി കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് വലിയ സ്ലോപ്പിൻ്റെ ആവശ്യമില്ല. മുകളിൽ തയ്യൽ തുമ്പിന് നമ്മൾ ഷോൾഡറിന് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാലിഞ്ച് അവിടെയും ഇടണം തയ്യൽ തുമ്പ്. അടുത്തതായിട്ട് നമ്മൾ ബാക്കിൻ്റെ നെക്കാണ് മാർക്ക് ചെയ്യുന്നുള്ളത്. അത് നമ്മൾ ആദ്യം ഫ്രണ്ടിന് ചെയ്തതുപോലെ തന്നെ ബാക്ക് ഭാഗം അളവ് ബ്ലൗസ് വയ്ക്കുക, അതിനനുസരിച്ചുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് ഓപ്പൺ ആയിട്ടല്ല, ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് നമ്മളിത് തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിലെ തുണി ഇടുമ്പോൾ നമ്മൾ മടക്കിയിട്ടിട്ട് വേണം തയ്ക്കാൻ വെട്ടാനായിട്ട്. ബാക്കി നമ്മൾ അടയാളപ്പെടുത്തുന്നതൊക്കെ ഫ്രണ്ടിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് അടയാളപ്പെടുത്താം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സ്ലീവാണ്. സ്ലീവിനായിട്ട് നമ്മൾ തുണി മടക്കിയിടണം, നമുക്ക് ആവശ്യത്തിനുള്ള വീതിയിൽ എടുത്തിട്ട് തുണി നമ്മൾ മടക്കിയിട്ടു. ഇനി നമുക്ക് അടിയിൽ തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്യാം. അടിയിൽ തയ്യൽ നമ്മൾ മടക്കി തയ്ക്കുകയാണെങ്കിലാണ് നമുക്കൊരു ഒരു ഇഞ്ചിൻ്റെ ആവശ്യം വരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അര ഇഞ്ച് മതി. നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ വേറൊരു തുണി വെച്ച് അടിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ലൈനിങ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആം ഹോളിനും ഒക്കെ ചെയ്തതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്ക് ഓരോന്നും ഓരോ പോയിന്റും മാർക്ക് ചെയ്തെടുക്കാം. സൈഡ് ഭാഗം നമ്മുടെ ഇപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. തയ്യൽ തുമ്പും ചേർത്തിട്ടാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കിതുപോലെ ഒരു അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ വിരലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക സ്റ്റിച്ചുമേ. അതിനുശേഷം അളവ് ബ്ലൗസ് ഒന്ന് പൊക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ മാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം അത് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ ഭാഗവും ബാക്ക് ഭാഗവും നമ്മൾ ഫോൾഡ് ആയിടാനാണ്, അതായത് തുണി മടക്കിയിട്ടിട്ടാണ് നമ്മൾ അളവെടുക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ടും ഓപ്പൺ വരുന്നില്ല. ഫ്രണ്ട് ഭാഗത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ വരുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ മടക്കിയിടാണ്ട് വെട്ടിയെടുക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും സ്ലീവ്സ് തമ്മിലും വ്യത്യാസമുണ്ട്. അതിന് വേണ്ടിയിട്ട് അത് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം എത്രയുണ്ടെന്നൊന്ന് അളക്കുക. ഒരു സ്കെയിലോ ടേപ്പോ വെച്ച് അളന്നതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പാർട്ട് മാർക്ക് ചെയ്യുക. ഇപ്പോൾ എനിക്ക് 8 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്, അതിൽ 4 ഇഞ്ചായിട്ട് ഞാൻ മാർക്ക് ചെയ്തു. അതിൻ്റെ സെൻറ്റർ 2 ഇഞ്ചിലായിട്ട് മാർക്ക് ചെയ്തു. അതിനുശേഷം ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തതില്ലേ, നമ്മൾ 4 പകുതി നടുക്കിൽ 2, അതിൻ്റെ താഴെയായിട്ട് ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് ഒന്ന് ഒരു കർവ് വരച്ചു കൊടുക്കുക. സ്ലീവ്സിനൊക്കെ നമുക്ക് ഒരു 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 സെൻറ്റിമീറ്ററോ 1.5 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു മാക്സിമം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മൾ ആദ്യം മൂളിക്കോടെ കവ് ചെയ്ത് വരച്ചില്ലേ, അതാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, അതാണ് ബാക്ക് ഭാഗം. നമ്മൾ കുഴിച്ച് വരച്ചിട്ടുള്ള ഭാഗമാണ് ഫ്രണ്ട്. ആദ്യം ബാക്ക് ഭാഗം വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഫോൾഡ് മാറ്റിയിട്ട് നേരെ ഇട്ടതിന് ശേഷം മാത്രമേ ഫ്രണ്ട് ഭാഗം ഒറ്റയ്ക്ക് വെട്ടിയെടുക്കാനുള്ള പാടുള്ളൂ. പിന്നെ നമ്മൾ അടിയിൽ തയ്യൽ തുമ്പിന് സ്ഥലം ഇട്ടിട്ടുണ്ടായിരുന്നു, അവിടെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവ് ഭാഗം കഴിഞ്ഞ് തയ്യൽ തുമ്പ് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ആ സൈഡ് ഭാഗം കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ നമുക്കത് അവിടെ സൈഡിൽ തികയാണ്ടായിട്ട് വരും. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗവും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതുപോലെ തന്നെ വരും. ഫ്രണ്ട് ഭാഗത്തെ തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ആ താഴെ കുനിച്ച് വരച്ചിട്ടുള്ളതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ ബാക്കിലേക്ക് എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് ആ അളവ് തന്നെ മുകളിലേക്ക് കയറ്റി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക്
ഈ അറ്റത്ത് എപ്പോഴും ഒപ്പമായിരിക്കണം. ആ കുനിച്ചു വരച്ചേക്കണ ഭാഗം മാത്രമാണ് ഡിഫറൻസ് ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് തയ്ക്കുമ്പോൾ നമ്മുടെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് രണ്ടും രണ്ടളവിലായിട്ട് നിൽക്കും. നമ്മുടെ എല്ലാ പീസുകളും നമ്മളിപ്പോൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതെല്ലാം നമുക്ക് നമ്മുടെ നല്ല തുണിയിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോ പീസുകൾ ഓരോ ഭാഗങ്ങളും നമ്മൾ നല്ല തുണിയിൽ വെച്ച് വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ ആ താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.